ഞങ്ങളൊക്കെ പഠിച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തനം എന്നാൽ മറഞ്ഞുകിടക്കുന്ന സത്യങ്ങൾ വാർത്തകൾ കണ്ടെത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് മാധ്യമം ഏതായാലും, പത്രമായാലും ഓൺലൈനായാലും പിന്നീട് ഇപ്പോൾ പ്രചാരത്തിലായ യൂട്യൂബ് ആയാലും, വാർത്ത സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം. തെറ്റായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മതി ഒരു റിപ്പോർട്ടറുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാനെന്ന് മാധ്യമപ്പണിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മറക്കാൻ പാടില്ലാത്ത ഉപദേശം കിട്ടിയ ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ അന്നത്തെ കാലം. ഇന്നിതാ റേറ്റിങ്ങിന് വേണ്ടി ചാനലുകൾ തമ്മിൽ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. കൂട്ടത്തിൽ മൈക്കുമായി നിന്നിട്ട് ഒളിച്ചുപോയി സ്വന്തമായി ഇന്റർവ്യൂ ഒക്കെ എടുത്ത് കേമന്മാരാകുന്ന മാധ്യമപ്രവർത്തക അനിയന്മാരെയും വെല്ലുന്ന ഡൽഹി ചാനൽ മോഡൽ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരിക്കൽ വിശ്വാസ്യത പോയാൽ പിന്നെ തിരികെ കിട്ടില്ലെന്നിരിക്കെ റിപ്പോർട്ടർ ചാനലിനെ എന്താണ് ഇനി കൈമുതലായുള്ളതെന്ന് വാർത്ത കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വ്യാജ വാർത്ത ഉണ്ടാക്കി അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എവിടെയാണ് ആ മാധ്യമധർമ്മമെന്നും മനസ്സിലാകുന്നില്ല. ഇത് റേറ്റിംഗ് കൂട്ടാനുള്ള അടവല്ല. അതുക്കും അപ്പുറം മുട്ടിൽ മരമറി കേസിൽ സ്വന്തം മുതലാളിമാരെ ഗോതമ്പുണ്ട തിരിച്ച് 50 ദിവസത്തോളം ജയിലിലടച്ച പ്രത്യേക അന്വേഷണ സംഘ തലവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. അന്നേ മരമുറി കേസിലെ പ്രതികൾ കരുതിയിരുന്നതാണ് ഒരു പണി ആ DYSPക്ക് ഇട്ട് കൊടുക്കണമെന്ന്. മരക്കൊള്ള നടത്തിയവരെ ജയിലിലടച്ചതിന് ചാനലിന്റെ ആക്രമണം നേരിട്ട വേളയിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് രാജി നൽകിയതാണ് ഈ DYSP. ഒടുവിൽ പോലീസ് മേധാവി ഇടപെട്ടാണ് അന്വേഷണം അദ്ദേഹത്തെ കൊണ്ട് തന്നെ പുനരാരംഭിച്ചത്. ഇപ്പോഴിതാ ഏവർക്കും വളരെ വ്യക്തമാണ്, വാർത്തയല്ല റിപ്പോർട്ടർ മാനേജ്മെന്റിന്റെ പ്രധാനം. തങ്ങളെ കുടിക്കിയ പോലീസുകാരുടെ തൊപ്പി ഊരി വാങ്ങുന്നതിന് ചാനലിനെ പരമാവധി ഉപയോഗിക്കുക എന്നത് തന്നെ. കഥയറിയത് ആട്ടം കാണുന്ന ചാനൽ റിപ്പോർട്ടർമാരും ബഹു കേമന്മാർ. പീഡന ആരോപണത്തിന് പിന്നിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തുറന്നടിച്ചു കഴിഞ്ഞു. പോലീസുകാർക്കെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ താനൂർ DYSP VP ബെന്നി മലപ്പുറം SPക്ക് പരാതി നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടറായാലും AGP RSS നേതാവിനെ കണ്ട വാർത്തയായപ്പോഴും ഒടുവിൽ റിപ്പോർട്ടറിൽ മാത്രമേ അത് കറങ്ങിത്തിരിഞ്ഞ് മരമുറിയിലും അതിനുശേഷമുള്ള ഈ ബലാത്സംഗ കെട്ടുകഥയിലും എത്തി നിൽക്കുകയുള്ളൂ. മറ്റാർക്കും ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞ ദിവസം മരമുറി കേസിലെ ഒരു പ്രതി റിപ്പോർട്ടർ ചാനൽ വന്നിരുന്ന് പറഞ്ഞത് കേട്ടു, എല്ലാ പോലീസുകാരും കുറ്റക്കാരല്ല, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്ന്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ശക്തമായി ചാനലിന്റെ അസത്യ പ്രചരണങ്ങൾക്കെതിരെ രംഗത്തിന് ശേഷമാണ് ഈ ന്യായീകരണം. അന്വേഷണം നടക്കട്ടെ, വസ്തുതകൾ പുറത്തു വരട്ടെ എന്നാണ് ഈ വിഷയത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. അത് ശക്തമായ ഒരു നിലപാട് തന്നെയാണ്. ഈ വാർത്താ ചാനൽ പോലീസ് ഓഫീസർമാരുടെ ബലാത്സംഗ പരമ്പര എന്ന വാർത്ത നൽകുന്നതിന് മുമ്പ് ഒരു പ്രാഥമിക അന്വേഷണം അത് നടത്തുന്ന രീതി ഉണ്ടായിട്ടില്ല എന്നാണ് അസോസിയേഷന് പറയാനുള്ളത്. ഒരു പീഡന പരാതിയുമായി പോലീസ് സ്റ്റേഷൻ ചെന്ന സ്ത്രീയെ പരാതി അന്വേഷിച്ച ഇൻസ്പെക്ടർ പീഡിപ്പിച്ചുവെന്നും ആ ഇൻസ്പെക്ടർ പീഡിപ്പിച്ചുവെന്ന പരാതിയുമായി DYSPയുടെ അടുത്ത് ചെന്നപ്പോൾ ആ DYSP പീഡിപ്പിച്ചുവെന്നും DYSP പീഡിപ്പിച്ചുവെന്ന പരാതിയുമായി SPയെ കണ്ടപ്പോൾ ആ SP പീഡിപ്പിച്ചുവെന്നും പരാതി പറയുമ്പോൾ അത് കേൾക്കുന്ന ആർക്കും ഒരു അസ്വാഭാവികത ബോധ്യപ്പെടും. എന്നിട്ട് അതൊരു മാധ്യമം മാത്രം ഇത്ര വലിയൊരു വാർത്തയ്ക്ക് എന്നത് അത്യന്തം ഖേദകരമാണെന്ന് അസോസിയേഷൻ തുടക്കത്തിലേ പറയുന്നു. നിഷ്പക്ഷ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യാജ വാർത്ത മാത്രമാണിതെങ്കിൽ ഈ വാർത്ത മൂലം സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന, കുറ്റം ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാക്കുന്ന മനോവ്യഥയ്ക്കും മാനഹാനിക്കുമൊക്കെ ആരുത്തരവാദികം ഈ ചാനൽ ഉത്തരവാദിയാകുമോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം, അത് അസോസിയേഷൻ വ്യക്തമായി ഉറപ്പു നൽകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്കൊപ്പം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ടാകുമെന്നും വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വ്യാജ വാർത്തകൾക്കെതിരെ ഇതാ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞു. വളരെ അപൂർവമാണിത്. പോലീസുകാർക്കെതിരെ ഉയരുന്ന കേസുകളിൽ അന്വേഷണം നടക്കട്ടെ ആദ്യം, പക്ഷേ അത് വ്യാജമാണോ എന്ന് ആദ്യമേ കണ്ടെത്തണം എന്നാണ് ഇപ്പോൾ അസോസിയേഷന്റെ നിലപാട്. DYSP ബെന്നിക്കെതിരെ കെട്ടിച്ചമച്ച വാർത്തയ്ക്ക് ചാനൽ നല്ല വില നൽകേണ്ടി വരുമെന്ന് ചുരുക്കം.